ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രക്ചറാണ്. ഡെവലപ്മെൻറ്റ് എന്നുള്ള ടൈം നമ്മൾ അതിന് മുന്നേ കേട്ടിട്ടുണ്ട്. അതായത് ഹെലിക്സ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് ഡെവലപ്മെൻറ്റ് എന്താണ്. നമ്മൾ ഹെലിക്സിൽ രണ്ട് ടോപ്പിക് കവർ ചെയ്തു, സിലിണ്ടറിക്കൽ ഹെലിക്സും പഠിച്ചു, അതേപോലെ തന്നെ കോണിക്കൽ ഹെലിക്സും പഠിച്ചു. അവിടെ സിലിണ്ടറിക്കൽ ഹെലിക്സ് വരച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ സിലിണ്ടറിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം, ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ആ കർവ് അതിനകത്തേക്ക് വരയ്ക്കണമെന്ന് പറഞ്ഞു. അവിടെ ഡെവലപ്മെൻറ്റ് എന്നുള്ള ടേം നമുക്ക് ഫെമിലിയറാണ്. അതായത് സംതിങ് ടു ഓപ്പൺ, എന്തെങ്കിലും ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്, അതിനെയാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നത് സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻറ്റും കോണിൻ്റെ ഡെവലപ്മെൻറ്റും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു സിലിണ്ടർ കാണിച്ചിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ ഹൈറ്റ് എച്ച് ആണ്, അതേപോലെ ഡയമീറ്റർ എന്ന് പറയുന്ന ക്യാപിറ്റൽ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിലിണ്ടർ ഹോളോ ആണ്. ഓക്കെ, ത്രൂ ഔട്ട് ഇങ്ങനെ ഹോള് പോകുന്നുണ്ട്. ഇപ്പോൾ ഹോളോ സിലിണ്ടറാണ്. ഇപ്പോൾ അതിൻ്റെ ആ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നതാണ് ഈ തൊട്ടടുത്ത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സിലിണ്ടറിനെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയണം ഈ ഒരു ഡിസ്റ്റൻസ് എത്ര ഉണ്ടോ എന്ന് അറിയണം. അപ്പോൾ എത്ര ഡിസ്റ്റൻസിൽ നമ്മൾ ഓപ്പൺ ചെയ്യും എന്നുള്ളത് അറിയണം. അതായത് നമുക്ക് ഈ ഒരു സിലിണ്ടറിൻ്റെ ടോപ്പിലും ബോട്ടത്തിലുമായിട്ട് സർക്കിൾ കാണാം അല്ലേ. സർക്കിളുണ്ട്, ഡയമീറ്റർ ഡി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ സർക്കിളിൻ്റെ സർക്കംഫറൻഷ്യൽ ലെങ്ത് എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഡയമീറ്ററാണ് അല്ലേ, പൈ ഡി. റേഡിയസിൻ്റെ ടൈമിൽ പറയുവാണെങ്കിലോ 2πr ആണ് സർക്കംഫറൻഷ്യൽ ലെങ്ത് ഓഫ് ദ സർക്കിളാണ്. അപ്പോൾ ആ ഒരു ലെങ്തിലായിരിക്കും നമുക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റ് വരയ്ക്കാൻ പറ്റുന്നത്. അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഡയമീറ്റർ അല്ലെങ്കിൽ 2πr വരും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു സിലിണ്ടർ വരയ്ക്കുകയാണ്. സിലിണ്ടറിൻ്റെ മുകളിലൊരു സർക്കിൾ പോർഷൻ ഉണ്ട്, അതേപോലെ താഴെയും ഒരു സർക്കിളുണ്ടെന്ന് പറയും. ഇപ്പോൾ ഈ സർക്കിളിനെ ഞാൻ എന്തെങ്കിലും വെച്ച് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ചെറിയൊരു ഡിസ്ക് വെച്ചിട്ട് ഇത് അടച്ചു വെച്ചേക്കുവാണ്. ഓക്കെ, അതിൽ എൻവലപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തുറന്ന് ഈ ഒരു സ്ട്രക്ചറിനെ, ഈ സിലിണ്ടറിനെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ മുകളിലായിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം, താഴെയായിട്ട് വേറൊരു സർക്കിൾ വരയ്ക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ ഇതിനെ ഓപ്പൺ ചെയ്യുമ്പം ഇവിടെയുള്ള ഈ സർക്കിൾ പോർഷനാണ് ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്, താഴെയുള്ള സർക്കിൾ പോർഷനാണ് താഴെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സിലിണ്ടറിൻ്റെ സർഫസ്, ഈ സിലിണ്ടർ സർഫസ്സാണ് ഇങ്ങനെ പൈ ഡി ലെങ്തിൽ എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കുന്നത്. അതാണ് സിലിണ്ടറിനെ പറ്റി നമുക്ക് പറയാനുള്ള ഡെവലപ്മെൻറ്റിൻ്റെ കേസ്. നെക്സ്റ്റ് ഉള്ളത് കോണാണ്. അപ്പോൾ കോൺ എന്താണെന്നുള്ളത് അവിടെ നമ്മൾ പഠിച്ചതാണ്. കോണിക്കൽ ഹെലിക്സ് പഠിച്ചു, അതേപോലെ തന്നെ ഒരു കോണിനെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കോണിക്കൽ സെക്ഷൻസ് കിട്ടുന്നതെന്ന് പറഞ്ഞു. എലിപ്സ്, പരാബോള, ഹൈപ്പർബോളയൊക്കെ പഠിച്ചു സെക്കൻഡ് മൊഡ്യൂള്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കോണെന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫെമിലിയറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോണിനെ, ഇപ്പോൾ ഒരു ഹോളോ കോണാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു അപ്പെക്സ് ഉണ്ട്, ഇവിടെ ഈ റെഡ് കളറിൽ കാണിച്ചേക്കുന്ന ഒരു അപ്പെക്സ് ഉണ്ട്, ഇവിടെ ഒരു ബേസ് സർക്കിളുണ്ട്, അതിൻ്റെ ഡയമീറ്റർ ഡി ആണ്. ഓക്കെ, റേഡിയസ് ആറ്. അപ്പോൾ ഇതിനെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്, ഒരു സെക്ടർ ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു സെർട്ടൻ ആംഗിളിലാണ് ഇത് വരയ്ക്കുന്നത്. ഓക്കെ, ആദ്യം ഞാനൊരു ലൈൻ വരച്ചു, അവിടെ നിന്ന് തീറ്റ ആംഗിൾ മാറി അടുത്ത ലൈൻ വരച്ചിട്ടാണ് ഈ ഒരു കർവ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. തീറ്റ സീക്കൽ ടു 360 ഇൻറ്റു റേഡിയസ് ഡിവൈഡ് ബൈ എൽ. എൽ എന്ന് പറഞ്ഞാൽ ഈ സ്ലാൻഡ് ലെങ്ത് ആണ്, നമ്മുടെ ഈ ഒരു സ്ലാൻഡ് ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. അപ്പോൾ 360 ഇൻറ്റു റേഡിയസ് ഡിവൈഡ് ബൈ സ്ലാൻഡ് ലെങ്ത് എൽ. ആ ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിച്ചു വെച്ചേക്കണം. കോണിൻ്റെ സെക്ഷനിൽ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അതേപോലെ നമുക്കിപ്പം ഇവിടെ ഒരു ക്യൂബ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ക്യൂബിന് എത്ര സൈഡുണ്ട്? 6 സൈഡുണ്ടെന്ന് അറിയാം. അപ്പോൾ ഒരു ക്യൂബിനെ നമ്മളിങ്ങനെ ഡെവലപ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ 6 സൈഡുകളും നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ഈ മുകളിലും താഴെയും വരച്ചേക്കുന്നത് ഈ മുകളിലുള്ള ഈ ഒരു ഫേസാണ്, തൊട്ട് അതിന് പാരലായിട്ട് അടിയിലും ഒരു ഫേസ് ഉണ്ടല്ലോ, അടിയിലും ഒരു ഫേസ് ഉണ്ട്, ആ ഫേസാണ് താഴെയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ഡെവലപ്മെൻറ്റിന് സിമ്പിൾ എക്സാമ്പിൾ എന്താണ്? നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള ഏതെങ്കിലും പാക്കറ്റുകൾ, ഇപ്പോൾ സോപ്പിൻ്റെ പാക്കറ്റാവാം, പേസ്റ്റിൻ്റെ പാക്കറ്റാവാം, എന്തെങ്കിലും ചെറിയ പാക്കറ്റുകൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കാറുണ്ട് അല്ലേ. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയറിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഒരുപാട് ജോമെട്രീസ് ഉണ്ട്. അപ്പോൾ ആ ജോമെട്രീസിനെ നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്തില്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഷീറ്റ് മെറ്റലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിന്നായിട്ടുള്ള മെറ്റീരിയൽസിലായിരിക്കും നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത്.
അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റ് എന്താണെന്നറിയണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ്, ഇപ്പോൾ ഈ ഒരു കോണിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു അപ്പെക്സ് പോയിൻ്റ് ഉണ്ട് അല്ലേ? അപ്പെക്സ് പോയിൻ്റ് ഉണ്ട്, ബേസിലൊരു സർക്കിളുണ്ട്. ഇനി അപ്പെക്സ് പോയിൻ്റ് വന്ന് ഈ സർക്കിൾ മാറിയിട്ട് നമുക്കിവിടെ എന്തെങ്കിലും ജോമെട്രി, പെൻഡഗണോ ഹെക്സഗണോ എന്തോ ആയിക്കോട്ടെ, എന്ത് ജോമെട്രി എങ്കിലും വന്നു കഴിഞ്ഞാൽ അത്തരം കൺസ്ട്രക്ഷനെ നമ്മൾ പിരമിഡ്സ് എന്ന് പറയും. അപ്പോൾ ഈ കോണും ഓൾറെഡി നമ്മുടെ ഈ പിരമിഡിൻ്റെ കാറ്റഗറി. കാര്യം ഒരു അപ്പെക്സ് പോയിൻ്റ് ഉണ്ട്, അതേപോലെ ഒരു ജോമെട്രി ഉണ്ട്, ഒരു സർക്കിളാണ്. ഇവിടെ ഇപ്പം സർക്കിൾ മാറി ഒരു ക്യൂബായി. ഓക്കെ, അപ്പോൾ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെ ഒരു അപ്പെക്സ് പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ വരുവാണെങ്കിൽ അത്തരം ജോമെട്രിയെ നമ്മൾ പിരമിഡ് എന്ന് പറയും. ഇനിയിപ്പോൾ അപ്പെക്സ് പോയിൻ്റ് ഇല്ല നമുക്കവിടെ, ആ ഒരു ജോമെട്രീസ് ആണുള്ളത്, അപ്പെക്സ് ഇല്ല, സർട്ടൈൻ ഹൈറ്റ് ഉണ്ട്, ഇത്രയും ഹൈറ്റ് ഉണ്ട് നമുക്ക്, പക്ഷേ അപ്പെക്സ് പോയിൻ്റ് ഇല്ല. മുകളിലും താഴെയും നമ്മൾ സിലിണ്ടറിൽ കണ്ട പോലെ ഇവിടെ സർക്കിളായിരുന്നു, ഇവിടെ ഇപ്പോൾ പെൻഡഗണാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അത്തരം ജോമെട്രീനെ നമ്മൾ പറയുന്നതാണ് പ്രിസം. ഓക്കെ, അപ്പോൾ പെൻഡഗൺ പ്രിസം ഉണ്ട്, ഹെക്സഗൺ പ്രിസം ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രിസംസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം, അറിയാൻ വേണ്ടി പറഞ്ഞാണ് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ പെൻഡഗൺ പ്രിസമാണ്, അഞ്ച് സൈഡ് ഉണ്ട് ഇതിന്, അഞ്ച് ഫേസുകളുണ്ട്. അപ്പോൾ അഞ്ച് ഫേസുകളും ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം. എത്ര ഹൈറ്റ് ഉണ്ടെന്നുള്ളത് ഇതിൻ്റെ ഹൈറ്റാണ്, ഇതിന് എത്ര ഹൈറ്റ് ഉണ്ടോ ആ ഹൈറ്റിൽ നമ്മൾ ഇങ്ങനെ വരച്ച് കാണിക്കും. അതാണ് നമ്മുടെ ആ ഒരു പ്രിസത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണിച്ചേക്കുന്നത് നിങ്ങൾ വീട്ടിലൊക്കെ കണ്ടിട്ടുള്ള കേസുകളാണ്. ഇപ്പോൾ ഓരോ എന്തെങ്കിലും ഒരു പാക്കറ്റിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഷേപ്പാണ് കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ഈ ഓപ്പൺ ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ വരച്ചേക്കുന്നത്. സിലിണ്ടറിൻ്റെ ഈ ഫേസിലുള്ള ഒരു പോർഷനാണ് താഴേക്ക് റൗണ്ടിൽ വരച്ചിരിക്കുന്നത്, അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും. ഓക്കെ, പിന്നെ ആ ചുറ്റും സിലിണ്ടറിൻ്റെ ആ സർഫസിൽ ചുറ്റിയിരുന്ന പോർഷനാണ് നമ്മളിവിടെ ഇങ്ങനെ നിവർത്തി വെച്ചേക്കുന്നത്. ഇതൊരു കോണാണ്, കോണിനെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ നമ്മളിവിടെ കണ്ട കേസ് തന്നെ ഈ ഒരു ഷേപ്പിനെയാണ് ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇത് വിട്ടേക്കുക. അങ്ങനെ മൂന്ന് ഷേപ്പുകൾ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള കേസാണ് ഇത് ആക്ച്വലി വീട്ടിൽ. ഇതിനെയാണ് നമ്മൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. അതിൽ മെയിനായിട്ട് മൂന്ന് നാല് ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ബക്കറ്റ്, ബക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരിയെടുക്കുന്ന ടൈപ്പ് ബക്കറ്റ്, അതേപോലെ ഒരു ട്രേ ഉണ്ട്, പിന്നെ ഒരു എൽബോ ഉണ്ട്. ഓക്കെ, 90 ഡിഗ്രി എൽബോ, നമ്മൾ പൈപ്പ് കണക്ഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന എൽബോ. അങ്ങനെ ഫണലുണ്ട്, നമ്മൾ ഓയിലും വെള്ളമൊക്കെ പാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫണൽ, വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഫണൽ. അങ്ങനെയുള്ള നാല് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റിക്ക് ബി പാർട്ട്, മിക്കവാറും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബി പാർട്ടിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻ്റ് ആണ്, 11 മാർക്കിനാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സീരിയസ്നെസ്സോടെ വേണം ഈ ഒരു ഇനി അങ്ങോട്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ, അതേപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻ അത് കിട്ടുവാണെങ്കിൽ നമ്മൾ തരുന്ന അതേ ഡൈമെൻഷൻ തന്നെ ആയിരിക്കും ചോദിക്കാനും ചാൻസ്. അതുകൊണ്ട് അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക.